ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ശ്രീബുദ്ധൻ്റെ അടുത്ത് എത്തുകയാണ്. ബുദ്ധൻ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ മറുപടി കൊടുക്കുന്നത് കാണുന്നുണ്ട്. അതറിഞ്ഞിട്ടാണ് ഇയാൾ എത്തിയത്. ഇയാളുടെ സംശയം ഇതായിരുന്നു. ഭിക്ഷക്കാരൻ ബുദ്ധനോട് ചോദിക്കുകയാണ്, എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും സമൃദ്ധിയിൽ ജീവിക്കുന്നതായിട്ട്, പണക്കാരായിട്ട് ജീവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനൊരു ദരിദ്രനായിട്ട് മാറിപ്പോയത്? ദൈവം എന്തുകൊണ്ട് എനിക്ക് എല്ലാവരെയും പോലെ ഒരു സമൃദ്ധിയിലുള്ള ലൈഫ് തന്നില്ല എന്ന് ചോദിക്കുകയാണ്. ബുദ്ധൻ അദ്ദേഹത്തെ ഒരു അനുകമ്പയോടുകൂടി നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇങ്ങനെ ദരിദ്രനായിട്ട് ജീവിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ ഇതുവരെ ആർക്കും ഒന്നും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. ഇത് കേട്ട ഉടനെ ആ ഭിക്ഷക്കാരൻ പറഞ്ഞു, അങ്ങ് എന്താണ് പറയുന്നത്? ഞാനൊരു ബഗ്ഗറാണ്. ഞാൻ ഭിക്ഷയാചിച്ചുകൊണ്ട് ഓരോ ദിവസവും കിട്ടുന്ന ചെറിയ ക്യാഷ് കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് എങ്ങനെ എനിക്ക് വേറെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും? എൻ്റെ കയ്യിൽ ആർക്കും കൊടുക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാണ്. ഈ മറുപടി കേട്ട ഉടനെ ബുദ്ധൻ ഇങ്ങനെ കാമായിട്ട് കുറച്ച് നേരം അയാളെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് ബുദ്ധൻ പറയാണ്, എൻ്റെ സുഹൃത്തെ, നിങ്ങൾ പല കാര്യങ്ങളും അവഗണിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പലർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് മൂല്യമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അത് പണം മാത്രമല്ല, നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. നിങ്ങളുടെ പുഞ്ചിരി അതിനൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് ദൈവം തന്ന ഈ പുഞ്ചിരി വളരെ നിഷ്കളങ്കമാണ്. നിങ്ങൾക്ക് ഈ പുഞ്ചിരി ആളുകൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവരുടെ ലൈഫിലേക്ക് പ്രതീക്ഷകൾ കൊടുക്കാമായിരുന്നു. പലരുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ പുഞ്ചിരി മതിയായിരുന്നു. നിങ്ങൾക്ക് ദൈവം നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വായ തന്നിട്ടുണ്ട്. ഈ വായ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആളുകൾക്ക് മധുരമുള്ള ദയയുള്ള വാക്കുകൾ കൊടുക്കാമായിരുന്നു. നിങ്ങളുടെ ഈ വായ ഉപയോഗിച്ച് പലരെയും പുകഴ്ത്താനും പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ലായിരുന്നു. നിങ്ങൾക്ക് രണ്ട് കണ്ണുകളുണ്ട്. അതുപയോഗിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്ന ആളുകളെ ദയോടുകൂടെയും അനുകമ്പയോടുകൂടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ പലരും നിങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് നല്ല രണ്ട് കൈകളുണ്ട്. അതുപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് എന്തില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോയപ്പോൾ ദൈവം എല്ലാം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ അവർക്കുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായുള്ള ഇത്തരം പല മൂല്യങ്ങളിലേക്കും നിങ്ങൾ എന്നു മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു, അന്നു മുതൽ നിങ്ങളൊരു ദരിദ്രനല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരിക്കലും ദരിദ്രനല്ല. അത്തരം അവസ്ഥ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളിലേക്ക് തന്നതാണ്. സോ ദാരിദ്ര്യം എന്നുള്ളത് നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ മറച്ചു വയ്ക്കാൻ തയ്യാറായപ്പോൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളിലേക്ക് തന്ന വെറും മിഥ്യാധാരണകൾ മാത്രമാണ്. ദാരിദ്ര്യത്തിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് സ്വന്തമായുള്ള പല മൂല്യങ്ങളും കഴിവുകളും ഒന്നുകൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ചിന്തകളെ നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് മാറ്റി നോക്കൂ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ശ്രീബുദ്ധനിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടത് മുതൽ അയാൾ അതുവരെ പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് അയാൾ മൊത്തമായിട്ട് മാറാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഒരു യാചകൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് അയാൾ പല ആളുകൾക്കും അയാളുടെ മൂല്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാൾ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങുകയും അയാൾ സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യം എന്നുള്ളത് ചിന്തകൾ കാരണം വരുന്ന ഒരവസ്ഥ മാത്രമാണെന്നാണ് ബുദ്ധൻ പറയുന്നത്. താങ്ക് യു.